സങ്കീർത്തനം 73:26. എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം, അവിടെ നിന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോവിഡിൻ്റെ അതിപ്രസരണത്താൽ താൽക്കാലികമായി നിർത്തിവെച്ച നമ്മുടെ ശുശ്രൂഷകൾ വീണ്ടും പുനരാരംഭിക്കുവാൻ കർത്താവ് ഒരവസരം കൂടി നൽകിയിരിക്കുന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ വരുന്ന 26-ാം തീയതി ശനിയാഴ്ച മുതൽ തുടർന്നുള്ള എല്ലാ ശനിയാഴ്ചകളിലും 9:30 മുതൽ 2 വരെ നേരത്തെ നമ്മൾ നടത്തിയിരുന്നതുപോലെ എല്ലാ ശുശ്രൂഷകളോടും കൂടി ഏകദിന കൺവെൻഷൻ തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പരീക്ഷ ഒരുക്ക ശുശ്രൂഷയും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് ആത്മീയ നിർദ്ദേശങ്ങൾ, അതായത് നേരിൽ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പറയുവാനുള്ള അവസരവും നൽകുന്നതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞായറാഴ്ച ശുശ്രൂഷകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ആത്മീയ വിരുന്നിൽ പങ്കെടുത്ത് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ ഏവരെയും സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും 7:30 രാവിലെ ദിവ്യബലി ഇവിടെ അർപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തുടർന്ന് നമ്മൾ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് വൈകുന്നേരം വരെ തുടർച്ചയായുള്ള ജപമാലയും മധ്യസ്ഥ പ്രാർത്ഥനയും ദിവ്യകാരുണ്യ സന്നിധിയിൽ നടത്തുന്നുണ്ട്. വിശുദ്ധ കുരിശിൻ്റെ വഴിയും നടത്തുന്നതെന്ന് ഉണ്ട് എന്ന് നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ്. നേരത്തെ നമ്മൾ നടത്തിയിരുന്ന എല്ലാ ശുശ്രൂഷകളും ഇവിടെ പുനരാരംഭിക്കുകയാണ്. എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നിങ്ങൾക്ക് സമയം പോലെ ഇതിൽ വന്ന് പങ്കെടുത്ത് ഇതിൽ അനുഗ്രഹങ്ങൾ സ്വീകരിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്നേഹപൂർവ്വം സിസ്റ്റർ ടെസ്ലിൻ.